ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമുക്ക് ഈസ്റ്റർ വരാൻ പോവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പെസഹ അപ്പം. അതിന് ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ഇൻഡറിയപ്പം എന്ന കുരിശപ്പം, പെസഹ അപ്പം, ഇൻഡറിയപ്പം എന്നൊക്കെ പറഞ്ഞ് മോണ്ടി തേഴ്സ്ഡേയിൽ, അതായത് പെസഹ വ്യാഴാഴ്ച രാത്രിയിലാണ് ഇത് ഉണ്ടാക്കാറ് പതിവ്. ഞങ്ങൾ തൊടുപുഴയിൽ വെച്ചിത് കണ്ടിട്ടില്ല. ഞങ്ങൾ മിക്കവാറും ഒരു ഏപ്രിൽ ആദ്യം അമ്മയുടെ വീട്ടിലോട്ട് വരും. ഏപ്രിൽ മെയ് അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ ഒരുപാട് പാടും, ഒരുപാട് പറമ്പുകളും ഒക്കെ ഉള്ളപ്പോൾ അത് നോക്കി നടത്താനായിട്ട് ഞങ്ങൾക്ക് വളരെ ബഹുമാനമുള്ള കാഞ്ഞിരക്കുന്നയിലെ തൊമ്മൻ മാപ്പിള, വലിയനരപ്പയിലെ ദേവസ്യ മാപ്പിള, നല്ല പ്രായമുണ്ട് അവർക്ക്. ഞങ്ങളെ വഴക്ക് പറയാൻ പോലും അവകാശമുള്ളവരാണ് അവരൊക്കെ. നല്ല ഈ രണ്ട് വ്യക്തികൾ, അവരൊന്നും അവരുടെ മക്കളെ മക്കൾ അങ്ങനെയൊക്കെ അതിനും ശേഷം നാലാം തലമുറയോ അഞ്ചാം തലമുറയോ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏറ്റുമാനൂരടുത്തുള്ള കാണാക്കാരിയിലാണ് ഈ സംഭവം. അവരാണിത് പെസഹയ്ക്ക് ഉണ്ടാക്കി, വ്യാഴാഴ്ച ഉണ്ടാക്കിയിട്ടൊരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തും. അവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞത് മുറിച്ച് ഇത് കഴിച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷമേ ഇത് മുറിക്കൂ. കൈകൊണ്ട് പോലും തൊട്ട് നക്കിപ്പോലും ഉപ്പോ ഒന്നും നോക്കാതെയാണ് ഇതുണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഞങ്ങളിങ്ങനെ ഉറക്കോ ഇളച്ച് കൊത്തിയോടെ കാത്തിരിക്കുക ഇത് കഴിക്കാൻ. അവരങ്ങോട്ട് ചൂട്ടും വീശി ഇറങ്ങാത്ത താമസം കട്ടിയായി കഴിക്കുകയായി. മിച്ചമുള്ളത് രാവിലെ പിറ്റേ ദിവസം എടുക്കും, പിന്നെ മിച്ചമൊന്നും കാണില്ല. രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കിട്ടും അങ്ങനെ ഈ രണ്ട് മൂന്ന് പേര് കൊണ്ടുവരുന്നതുകൊണ്ട്. അത് വൈക്കത്തും സാറിൻ്റെ വീട്ടിലും ഇങ്ങനെ കിട്ടുമായിരുന്നു എന്ന് ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻഡറിയപ്പം. നമുക്ക് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും, ഇന്ത്യയിലും എല്ലാം ഉള്ള ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടെയാണ് ഇൻഡറിയപ്പം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇൻഡറിയപ്പം മിനിമം ചേരുവകൾ മതി. ഇത് പച്ചരി കുതിർത്തത്, 4-5 മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. ഒന്നുകിൽ പച്ചരിപ്പൊടി എടുക്കാം, നിങ്ങൾക്ക് വറുത്ത പൊടിയുണ്ടേ അത് മതി, പുട്ടുപൊടിയുണ്ടേ അത് മതി. പക്ഷേ ഞാൻ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇന്ന് അരച്ച് തന്നെയാണ് എടുക്കുന്നത്. പൊടിച്ചെടുത്താലും മതി, ഇപ്പോൾ നമുക്ക് അരയ്ക്കാനും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട്. പണ്ടൊക്കെ ഉരലിൽ ഇടിച്ച് തന്നെയാണ് ഇത് എടുത്തിരുന്നത്. വറക്കാത്ത പൊടിയാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നിരുന്നത് വറക്കാത്ത പൊടി തന്നെ ഉപയോഗിച്ചിട്ടായിരുന്നു. അത്യാവശ്യം കട്ടിപ്പൊക്കെ ഉണ്ട് ഇതിന് കേട്ടോ. അത് ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് പുളിപ്പിക്കാത്തത് എന്നൊക്കെ. 1/2 കപ്പ് പച്ചരി നിങ്ങൾക്ക് വേണേ 1/3 ഉഴുന്നെടുക്കാം. ഞാനിപ്പം 1/2 കപ്പേ എടുത്തിട്ടുള്ളൂ. ഉഴുന്ന് ഒരുപാടായി പോയാൽ ഉഴുന്ന് ചോവയ്ക്കും, പുളിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അത്യാവശ്യം 3-4 ടേബിൾ സ്പൂൺ ഉഴുന്നെന്ന് പിടിച്ചാൽ മതി. അതും സോക്ക് ചെയ്തിരിക്കുക. ഒരു 1-2-3 മണിക്കൂർ സോക്ക് ചെയ്തിട്ടെടുക്കാം. ഇതും കൂടി അരച്ചെടുക്കുക ഞാൻ ചെയ്യുന്നത്. ഇതൊരുവിധം അരഞ്ഞാൽ മതി, ഇച്ചിരി കോഴ്സായിട്ടൊക്കെ അരഞ്ഞാൽ മതി. നല്ലോണം തേങ്ങ ചേരേണ്ട ഒരു പലഹാരം തന്നെയാണ് ഇത്. ഇതുണ്ടാക്കുന്നത് കാതലിക്സാണ്, അവരുടെ കയ്യിൽ നിന്നാണ് ഞാനിത് കഴിച്ചിരിക്കുന്നതും. അപ്പോൾ അവരും എല്ലാവരും നല്ല കൃഷിക്കാരായിരുന്നു. നന്നായിട്ട് തേങ്ങ ചേർത്ത് തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിനൊരു 1/2 കപ്പോ 2 കപ്പോ 2.5 കപ്പോ ഒക്കെ എടുക്കാം. അവർ തന്നെ എന്നോട് പാടി തന്നിട്ടുള്ള ഒരു പാട്ടുണ്ട് തേങ്ങയുടെ അളവിനെ പറ്റി. അതൊരു രസമുള്ള പാട്ടാണ്. അതായത് ഇൻഡറിയപ്പത്തിന് തേങ്ങ പോരാ, അമ്മായപ്പം തെങ്ങേ കയറി. ഇൻഡറിയപ്പം വെന്തും പോയി, അമ്മായപ്പം ചത്തും പോയി. അത് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ് പാടി കേട്ടിരിക്കുന്നതാണ്. ചെറുപ്പകാലത്ത് ഇത് കേട്ടുകൊണ്ടങ്ങ് പറഞ്ഞു എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ ഞാനതിൽ നിന്നൊരു അർത്ഥം പിടിക്കുന്ന ഇത്രയേ ഉള്ളൂ, നന്നായി തേങ്ങ വേണം എന്ന്. എല്ലാം വളരെ പവിത്രമായിട്ടുണ്ടാക്കുന്ന, ഈ പെസഹയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരുന്ന ഒരു അപ്പമാണ് ഇൻഡറിയപ്പം. INRI, ഇൻഡ്രി, ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് എന്നുള്ളതിൻ്റെ, അത് ഇൻഡറിയായി മലയാളത്തിലോട്ട് വന്നതാവാം. ഇതിലൊരു കുരിശ് വയ്ക്കും. തലേ വർഷം ഓശാന പാം സൺഡേക്ക്, ഓശാന പെരുന്നാളിന് ഓശാന ഞായറാഴ്ചയ്ക്ക് കിട്ടിയ കുരുത്തോല യേശുദേവൻ്റെ അടുക്കൽ ഒരു വർഷം സൂക്ഷിച്ച് പിറ്റേ കൊല്ലം അത് മുറിച്ച്
അതിന് കുരിശാകൃതിയിൽ ഇത് ഈ അപ്പത്തിൻ്റെ ആദ്യം മുഴുങ്ങുന്ന ആ കുടുംബത്ത് മുറിക്കാൻ പുഴുങ്ങിയെടുക്കുന്ന അപ്പത്തിൻ്റെ മുകളിൽ വെച്ചിട്ടും കൂടിയാണ് ഇത് ആവിക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വേണ്ടപ്പോൾ ഉണ്ടാക്കാം. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ ഈ കുരിശ് വയ്ക്കാൻ പാടില്ല. അതാണ്, അത് ഇങ്ങനത്തെ ആചാരങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ട്. ഇങ്ങനെയുള്ള ആചാരങ്ങൾ ലോകം മുഴുവനുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് അത് നമ്മളുണ്ടാക്കുമ്പോഴും പവിത്രമായി തന്നെ ഉണ്ടാക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വറുത്ത പൊടിയെടുക്കാം, ഉഴുന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ പച്ച ഉഴുന്നുപൊടി മേടിച്ചതെടുക്കാം. അതൊക്കെ യുവർ ഓൺ ഡിസ്ക്രിപ്ഷൻ. ഇതിപ്പോൾ 2 കപ്പുണ്ട്. ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇടും, കാരണം ഇദ്ദേഹം ഇക്കാര്യത്തിൽ ഭയങ്കര നിഷ്ഠയാണ്. തേങ്ങയുടെ കാര്യത്തിൽ ഇവിടെയുള്ള ശിവദാസ് സാറ്, വെളുത്തുള്ളിയും ജീരകവും, ചിലർ ചുമന്നുള്ളി ഇടും, ഞാൻ ഇത് രണ്ടുമായി ഇടാറ്. അവർ തന്നെ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, ഞങ്ങളുടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നതൊക്കെ ഇത് രണ്ടും മതി എന്നാണ്. വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ സ്വാദിന് വേണം. ഞങ്ങൾ വെളുത്തുള്ളി കൂട്ടില്ല, ചുമന്നുള്ളി മാത്രമേ കൂട്ടൂ എന്ന് പറഞ്ഞാൽ അതാകാം. പിന്നെ ഉപ്പ്. ഒരു ഇഡ്ലി മാവിൻ്റെ അയവ്, ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പരുവം. പുട്ടുപൊടിയുടെ ഒക്കെ ഒരു ചെറിയ തരങ്ങോടെ, അതാണ് ഞാൻ കോർസ് എന്ന് പറഞ്ഞ്. അടുത്ത ഉഴുന്നാണ് അരയ്ക്കുന്നത്. ഇച്ചിരിയൊക്കെ അരയാതെ ചതഞ്ഞൊക്കെ കിടന്നാലും നല്ലതാണ്. ഇത് ഉഴുന്നരച്ചതാണ്. ശകലം തരങ്ങൊക്കെ ഉണ്ട് ഇതിലും. ഗ്രൈൻഡറിലടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 കപ്പ് തേങ്ങ, ജീരകം ഒന്ന് നല്ലപോലെ അരയണം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെയോട്ടിടുക. കുറച്ച് ചതഞ്ഞും കുറച്ച് അരഞ്ഞും ഒക്കെ കിടക്കണം. വെളുത്തുള്ളി 4 അല്ലി, ഒരു 8 അല്ലി വരെ പോകാം കേട്ടോ. വേണ്ടവർക്ക് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാതെ. ജീരകം കുറച്ചൊക്കെ കാണാൻ ഒരു കുറ്റവുമില്ല. തേങ്ങ പോരാ, ഇനി ഇടുന്നുണ്ട്. അരി അരച്ചത്, ഉഴുന്നരച്ചത്, തേങ്ങയും ജീരകവും വെളുത്തുള്ളി അരച്ചത്, അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ്. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഇട്ടു. ഒന്നും കൂടെയായി, ഇത് മതിയാവും. പെസഹായുടെ ദിവസം ഉണ്ടാക്കുമ്പോൾ ഒന്നും നോക്കുകയില്ല, അങ്ങ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇനി ഇത് കൈ കൊണ്ട് ഒന്ന് കുഴയ്ക്കട്ടെ. നമ്മളിപ്പോഴാണ് എല്ലാം ചേർത്തത്. ഇനി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക, ഒരു പാത്രഭാഗം വരെ. ഈ ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് ചെല്ലണ്ടേ, കാര്യം കുഴച്ചു എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറാനും ഒരു പാത്രഭാഗം വരാനും ഒക്കെ ആയിട്ട് ഒരമണി പുളിച്ചു പോകാനേ പാടില്ല. അതാണ് ഇതിൻ്റെ തത്വം. അൺലീവൻഡ് ബ്രെഡ്, അത് ആരുണ്ടാക്കിയാലും. അതുകൊണ്ടാണ് അരമണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞത്. 15ഓ 20ഓ 30ഓ മിനിറ്റ് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് സ്റ്റീം ചെയ്യാം. അത് ഇലയ്ക്കകത്ത് പൊതിഞ്ഞ് സ്റ്റീം ചെയ്യാം. നല്ല ആഴമുള്ള പ്ലേറ്റിലാക്കി സ്റ്റീം ചെയ്യാം. ഒറ്റയ്ക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇലയൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. പക്ഷേ 15 മിനിറ്റേലും കഴിയട്ടെ. ഇപ്പോൾ 15-20 മിനിറ്റായി. ഒന്നും കൂടി ഇളക്കി ചെറുതായിട്ട് പുഴുങ്ങാം. അങ്ങനെയും ചെയ്യാം. ഇത് മതി. ഇനി കോണ് വേണം ഇതിന് മടക്കാൻ. ഇങ്ങനെ അതെന്തിനാണ് കോണെന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. ഒരു മൂല വരുത്തണം ചെറുതായിട്ടുണ്ടാക്കുമ്പോഴെന്നാണ് പറയപ്പെടുന്നത്. ഉണ്ടോ? അപ്പോൾ ഇത് കനം കുറഞ്ഞ, ആവശ്യത്തിന് പരത്താം നമുക്ക്. 4 കൂടും കിട്ടി. വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം സിക്സാഗായിട്ട് വെച്ചു കൊടുക്കും ഒരു 5-6 എണ്ണം. ഇതാണ് കിണ്ണം.
പഴയ കാലത്തെ കിണ്ണം അല്ല കേട്ടോ, പുതിയ കാലത്തെ കിണ്ണം. ഷേപ്പ് ഇത് തന്നെയാണ്, പക്ഷേ പഴയ കാലത്തെ കിണ്ണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഒരു വക്ക് കാണും ഇങ്ങനെ. ഇതിലൊക്കെ നല്ല ഭംഗിയുള്ള ആഴമുള്ള ഇത്രയും ആഴം തന്നെ, ആഴമൊക്കെ ഇതിനും കറക്റ്റാണ്. പക്ഷേ ഇത് അത്രയും ഭംഗിയൊന്നും ഇപ്പോഴുള്ള വാർപ്പുകാർക്ക് കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് തപ്പി നടന്നിട്ടാണ് ഈ ഒരെണ്ണമെല്ലാം കിട്ടിയത്. ഇതൊരു 5-8 വർഷം മുമ്പ് കിട്ടിയതാണ്. ഇതിലേക്ക് നമുക്കൊരു ഇലയിടാം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കുരുത്തോല, പള്ളിയിൽ നിന്ന് കിട്ടിയ കുരുത്തോലയെടുത്ത് തനി കുരിശാകൃതിയിൽ ഷേപ്പ് ചെയ്ത് ഫിക്സ് ചെയ്തങ്ങ് വയ്ക്കും. എന്നിട്ടാണത് ഇതൊന്ന് പതുക്കെ ഇങ്ങനെയൊന്ന് തട്ടിക്കൊടുക്കും. അല്ല, എയർ ബബിൾസും ഉണ്ടെങ്കിൽ പോകാനായിട്ട് കുടുങ്ങിക്കിടക്കുന്ന എയറൊക്കെ കേക്കിനി ചെയ്യുന്ന മാതിരി. ഇനി ഇതെടുത്ത് ആവിയിലോട്ട് വയ്ക്കും. ആവിയിലോട്ട് വെച്ചിട്ട് അത് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കും. ബാക്കി എങ്ങനെ വേണേലും ഇല പൊതിഞ്ഞ് ചെറുത് ചെറുതായോ വലുതായോ എങ്ങനെ വേണേലും ചെയ്യാം. ഇതാണ് നമ്മൾ ആ ദിവസം പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം ഹെഡ് ഓഫ് ദ ഫാമിലി, അദ്ദേഹം മാത്രമേ ഇത് മുറിക്കൂ, അത് കൊടുക്കുന്നതിനുമൊക്കെയുള്ള ഓർഡറൊക്കെ പാലിച്ച് വീണ്ടും പ്രാർത്ഥിച്ചാണ് ഇത്. ആരൊക്കെ അവിടെ ഉണ്ടോ അവർക്കെല്ലാവർക്കും അദ്ദേഹമാണ് കൊടുക്കുക ഈ ആദ്യത്തെ അപ്പം. പിന്നീടാണ് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഇത് പാഴ്സലുമായിട്ട് വരിക. അപ്പം നമുക്കിത് ഇതിനുള്ളിലേക്ക് വയ്ക്കാം. വെള്ളം നല്ല ചൂടാക്കി ഇട്ടിട്ടുണ്ട്, ആവി വരാറായി. ഇനി ഒരിലയിട്ട് വേണേൽ മൂടാം, മൂടിയില്ലെങ്കിലും കുറ്റമില്ല, അടച്ചേക്കാം. ഒരു കട്ടി കൂടുതലുള്ളത് കൊണ്ട് ഒരു 15-20 മിനിറ്റ് ചിലപ്പോൾ എടുത്തേക്കും. അപ്പോൾ നന്നായിട്ട് വേവട്ടെ, വേവുമ്പോൾ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇണ്ടറിയപ്പം കണ്ടു, എത്ര എളുപ്പമാണെന്ന് മനസ്സിലായി, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും പിടികിട്ടി. ഇതിനും ഉണ്ടൊരു കഥ. ഇത് ജ്യൂസിനും, ജ്യൂസിനെയാണ് ഈ ഇസ്രായേൽ മക്കളെ എന്ന് പറഞ്ഞ് ബൈബിളിൽ വിളിക്കുന്നത്, ജ്യൂസിനെയാണ്. ജ്യൂസിനും ക്രിസ്ത്യൻസിനും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ദിവസവുമാണ്, ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു അപ്പവുമാണ്. ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആവണമെന്നൊന്നുമില്ല. അത് അൺലീവൻഡ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ പുളിപ്പിക്കാത്ത, സ്വല്പം ഹാർഡായ, ഒട്ടുമേ പൊങ്ങാത്ത, പൊന്തി വരാത്ത, ഫെർമെൻറ്റഡ് ആണേലല്ലേ പൊങ്ങി വരൂ. അതാണ് ഞാൻ അൺലീവൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഇസ്രായേൽ മക്കളെ എന്ന് വിളിക്കുന്നത് പഴയ നിയമത്തിൽ യഹൂദന്മാരെയാണ്. ജീസസ് ക്രൈസ്റ്റും ഒരു യഹൂദനായിരുന്നു. അപ്പോൾ ഈ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രക്ഷകൻ, സേവിയറാണ് മോശ. അദ്ദേഹമാണ് ഇവരോട് പറയുന്നത്, അപ്പം പുളിപ്പിക്കാനൊന്നും സമയമില്ല, ഇപ്പം തന്നെ നമ്മൾ ഈ ഈജിപ്തുകാരുടെ കുറേ സ്വത്തുക്കളെല്ലാം എടുത്ത് കഴിയണ്ടേ, എടുത്ത് നമുക്കിവിടെ നിന്ന് പുറപ്പെട്ട് രക്ഷപ്പെട്ട് പോകാമെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സമയത്ത്, ആ പഴയ നിയമകാലത്ത് അവർ പുളിപ്പിക്കാൻ വെച്ചിരുന്ന മാവെടുത്ത് ചാടി പുറപ്പെട്ട് ചാടിയോടി രക്ഷപ്പെട്ട് പോകി വഴിയിലെവിടെയോ വെള്ളം കണ്ട സ്ഥലത്ത് ഉണ്ടാക്കി കഴിച്ച ഒരു അപ്പമാണ് ഈ അപ്പം എന്നാണ് പറയുന്നത്. ഇത് ലോകം മുഴുവനുള്ള യഹൂദർ, അവർക്കങ്ങനെ ഒരു കഷ്ടവുമുണ്ട്. എവിടെയൊക്കെ പോയാലും നിവൃത്തിയുണ്ടെങ്കിൽ അത് ലോകം മുഴുവനും നമുക്കും ഒക്കെ ഉണ്ട്. എല്ലാവരും വരും ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ വരുന്നില്ലേ. അതേപോലെ ഈ സമയത്ത് ഈ പെസഹ ദിവസം രാത്രിയിൽ ഇത് ഈ അൺലീവൻഡ് ബ്രെഡ് മുറിക്കുക എന്നത് ഇസ്രായേലുകാരുടെ ഒരു ചടങ്ങ്, ഇസ്രായേൽ മക്കളുടെ ഒരു യഹൂദരുടെ ഒരു ചടങ്ങും ആയിരുന്നു. പിന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു അതിനു മുൻപ് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ജനങ്ങളെ നവീകരിച്ച് സഭയിലൊരു, സഭയെന്ന് വിളിക്കാമോ എന്ന് പറയാൻ പറ്റില്ല, ഒരു റെഫർമേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി 12 ശിഷ്യരോടൊപ്പം
കാടുകളിലും ഒക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്നതിന് ശേഷം ആ പെസഹായിക്കാണ് നേരെ ജെറുസലേമിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ സ്വീകരണം കിട്ടി, എതിർപ്പും ഉണ്ടായി. അപ്പോൾ രഹസ്യമായിട്ട് ഇവർ ജെറുസലേമിൽ തന്നെയുള്ള ഒരു പ്രത്യേക അകലെ കുറച്ചകലെയുള്ള ഒരു മലയിൽ ചെന്ന് അവിടെ ഈ അപ്പം മുറിക്കുന്നത് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഇത് ഈ പെസഹ ആഘോഷത്തിൽ ഇത് മുറിച്ചിട്ട് പറയുന്നു, ഇത് എൻ്റെ രക്തവും മാംസവുമാണ്, നിങ്ങൾ ഇത് അനുകരിപ്പിൻ എന്ന് ഉപദേശിക്കുന്നുണ്ട് ശിഷ്യരെ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? ശരീരം മുറിച്ചു കൊടുക്കണം എന്നല്ല, രക്തം കുടിക്കണം എന്നുമല്ല. ആ രക്തത്തിന് അതൊരു ഇവിടെ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലും ശർക്കരയും ചുക്കും ജീരകപ്പൊടിയും എല്ലാം ചുക്കുപൊടിയും ജീരകപ്പൊടിയൊക്കെ ഇട്ട് അരി വറുത്ത് പൊടിച്ചിട്ട് ഒരു പാലാണ്. ആ പാലിൽ മുക്കിയാണ് ഇത് കഴിക്കേണ്ടത്. അതാണ് ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ് എന്ന് പറയുന്നത്. എന്നെ അനുകരിപ്പിൻ, അദ്ദേഹം വേറൊരർത്ഥത്തിലാണ് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ രക്തവും അവനവൻ്റെ ശരീരവും അവനവന് വേണ്ടിയുള്ളതല്ല, അതുപോലും ഉപയോഗിച്ച് മറ്റുള്ളവരെ സേവിക്കണം എന്നാണ് അർത്ഥം. ഈ ഒരു അർത്ഥത്തിലാണ് ഇപ്പോഴും ലോകമെങ്ങും ഈ അൺലീവൻഡ് ബ്രെഡ് കത്തോലിക്കര് ഓർത്തഡോക്സ് വിഭാഗക്കാർക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയും കൂടെ കിട്ടുമ്പോഴാണ് ഇത് നമുക്ക് കൂടുതൽ പവിത്രത മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള. അപ്പോൾ ഇത് വളരെ വളരെ പണ്ടേയുള്ള ഒരു മിത്താവാം, ഐതിഹ്യമാകാം, വിശ്വാസമാകാം, ആചാരമാകാം, എന്തുമാവട്ടെ, ലോകം മുഴുവൻ ഇതുപോലെയുള്ള ആചാരങ്ങളും എല്ലാ മനുഷ്യരും ലോകം മുഴുവനുള്ള ജനങ്ങൾ ഇതുപോലെയുള്ള മിത്തും ആചാരവും ചില സമയത്ത് ആഘോഷവും എല്ലാം നടത്തി വളരെയധികം സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന വിഭാഗമാണ്. അതാണ് ആ മെസ്സേജാണ് നമ്മളിപ്പോൾ ഈ ഒരു പെസഹ അപ്പം അല്ലെങ്കിൽ ഇണ്ടറിയപ്പം അല്ലെ കുരിശപ്പം ഉണ്ടാക്കുന്നതിലെയും ലൂടെയും ഞാൻ എൻ്റെ മക്കൾക്കായി ഷെയർ ചെയ്യുന്നത്, നമ്മുടെ കുടുംബത്തിനായി ഷെയർ ചെയ്യുന്നതും. നന്ദി, നമസ്കാരം.